കോൺഗ്രസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് ഈ മാസം 17-ാം തീയതിയാണ് നടക്കുക. ശശി തരൂരും കർണാടകയിൽ നിന്നുള്ള കാഡ്കെ എന്ന് പറയുന്ന സീനിയർ നേതാവും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ ഗംഭീരമായി നടക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള വോട്ടുപിടുത്തം രണ്ട് കൂട്ടരും നടത്തുന്നുണ്ട്. ഐക്യമന്റിൻ്റെ സ്ഥാനാർത്ഥി ഇല്ലെന്നും നെഹ്റു കുടുംബം ആരെയും പിന്തുണ നൽകുന്നില്ലെന്നും സോണിയയും രാഹുലും നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞാലും രഹസ്യമായി വേണുഗോപാലും മറ്റും, കെ സി വേണുഗോപാലും മറ്റും, അതുപോലെ മറ്റ് ഹൈക്കമാൻഡ് നേതാക്കന്മാരെല്ലാം തന്നെ ശശി തരൂരിനെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ഓരോ ദിവസം കഴിഞ്ഞതോടെ കൂടിക്കൂടി വരികയാണ്. PCC അധ്യക്ഷന്മാരും അതുപോലെ തന്നെ പ്രതിപക്ഷത്ത് പ്രവർത്തിക്കുന്നവരും മുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ ശശി തരൂരിനെ തോൽപ്പിച്ചേ അടങ്ങും, അല്ലെങ്കിൽ ശശി തരൂരിൻ്റെ വോട്ടിൻ്റെ എണ്ണം വളരെയധികം കുറയ്ക്കുക എന്നുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതിന് വിടുപണി ചെയ്യുന്നത് കെ സി വേണുഗോപാലാണ്. അത് ഇവിടെ നെഹ്റു കുടുംബം എന്ത് പറഞ്ഞിരുന്നാലും ശരി, അത് ഭംഗിയായി എന്ന് മാത്രമല്ല, അവർ വിചാരിക്കുന്ന നിലയ്ക്ക് അപ്പുറത്ത്. അത് വേണുഗോപാലിൻ്റെ സ്വാർത്ഥ താല്പര്യം മാത്രമാണ്. എത്രയ്ക്കായാലും കേരളത്തിലെ ഒരു നേതാവ്, അതായത് ശശി തരൂർ, പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് വന്നാൽ ആ കേരളത്തിലൊരു നേതാവിനെ അദ്ദേഹത്തിൻ്റെ കീഴിൽ സർവ അധികാരങ്ങൾ നൽകി സൈന്യാധിപനായി നിർത്തുമോ? നിർത്തത്തില്ല, ഒരിക്കലും നിർത്തത്തില്ല. അത് ശശി തരൂരെന്നല്ല, ആര് വന്നാലും. ഒന്നാമത് പ്രസിഡൻ്റ് കേരളത്തിൽ നിന്നാണെങ്കിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനം ഉത്തരേന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും കൊടുക്കും. ഒരു കാരണവശാലും കേരളത്തിൽ നിന്ന് അത് വരത്തില്ല. ഇത് നന്നായി അറിയാവുന്നത് കെ സി വേണുഗോപാലിനാണ്. അതുകൊണ്ടാണ് കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ കസേര ഉറപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എതിരെ പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഈ ശശി തരൂരിനോടുള്ള ഒരു എതിർപ്പ് കൊണ്ടല്ല അത്. അദ്ദേഹത്തിൻ്റെ പിടിച്ചു നിൽക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അദ്ദേഹത്തിൻ്റെ അന്നം മുട്ടിക്കരുത്. ഒരാളിൻ്റെ ഭാവിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരാളിൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള കെ സി വേണുഗോപാലിൻ്റെ ഈ പോക്ക് ഉത്തരേന്ത്യക്കാർ മനസ്സിലാക്കി കഴിഞ്ഞു. അവർ അതിനുള്ള മറുപടി കൊടുക്കുകയും ചെയ്യും. കാരണം അവർ തന്നെ ചോദിക്കുന്നു, 1.5 നൂറ്റാണ്ടിന് മുമ്പ് ഒരു മലയാളി കോൺഗ്രസ് പ്രസിഡൻ്റായതിനു ശേഷം ഇതുവരെ അത് ആ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പോലും ആരും വന്നിട്ടില്ല. ചേറ്റൂർ ശങ്കർ നായർ എന്ന് പറയുന്ന പ്രഗത്ഭനായ നേതാവ്, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റായതിനു ശേഷം ആ കുടുംബത്തിൽ നിന്ന് പിന്നെ ആരെങ്കിലും കോൺഗ്രസ് നേതൃത്വ സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടോ? പ്രസിഡന്റല്ല, അല്ലാതെ തന്നെ KPCCയിലോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും സ്ഥാനത്തേക്ക് ആ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ടാവാം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കോൺഗ്രസ് കുടുംബമാണ് മഹാത്മാഗാന്ധിയുടെ പിന്നെ. പക്ഷേ അത് വലുതായിട്ട് പുറത്തൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അതിപ്പം അതാണല്ലോ, ഇപ്പം ഈ ദേശീയ നേതാക്കളിൽ തന്നെ നമുക്കറിയാമല്ലോ, ചില കുടുംബങ്ങൾ മാത്രമല്ലേ മുന്നേ വന്നിട്ടുള്ളൂ. അവരിൽ അവരുടെ അനന്തരാവശ്യങ്ങൾ മാത്രമല്ലേ ഈ പിന്നെ ഇപ്പോഴും രാജ്യത്ത് കുടുംബട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാർഗെയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഒരാൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകനെ MLA ആക്കി മന്ത്രിയാക്കി കൊണ്ടുവന്ന ആളാണ് അദ്ദേഹമൊക്കെ. ജനത്തിന് പോലും, സ്വന്തം നാട്ടിൽ പോലും ഒരു അംഗീകാരം ഇല്ലാത്ത ആളാണെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചയിൽ കണ്ടത്. അതെ, അതാണ് ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഗുണം. ഇപ്പോൾ അതേസമയം നെഹ്റു ഫാമിലിയാണെന്നുണ്ടെങ്കിൽ അടുത്ത് പിന്നെ പ്രിയങ്ക പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞിനെ വരെ അടുത്ത അനന്തരാവശ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന രാജ്യമാണിവിടെ. അതേസമയം മറ്റുള്ളവൻ പിന്നെ രാജ്യത്തിന് വേണ്ടി വേർപൊഴിക്കുന്നതൊന്നും ആരും കാണുന്നുമില്ല, അംഗീകരിക്കുന്നുമില്ല. ഈ കെ സി വേണുഗോപാലിനെ പോലുള്ള കുറേ 7-ാം കൂലികൾ അവിടുത്തെ ചുറ്റുവട്ടത്തിലും അടുക്കളയിലും കറങ്ങി നടന്ന് സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതല്ലാതെ രാജ്യമെന്നോ പാർട്ടിയെന്നോ ഒരു ചിന്ത. ഏത് സമയത്ത് കേട്ടൊരു ഒരു തമാശയായിട്ടായിരിക്കും പറഞ്ഞത്, സോണിയാഗാന്ധിയുടെ അടുക്കളയിൽ, അവരുടെ വീട്ടിലെ അടുക്കളയിൽ ഇങ്ങനെ പഴക്കൊലകൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇദ്ദേഹം അടുക്കളയുടെ പുറവശത്തോടെ അങ്ങോട്ട് ചെന്നിട്ട് ആ ഒരു പഴം ഇരിഞ്ഞ് അത് ഒന്ന് തൊലിച്ചുകൊണ്ട് മുന്നിലത്തെ വാതിലിൻ്റെ ഇപ്പുറത്ത് വന്ന് അത് തിന്നുകൊണ്ടിരിക്കും. തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ ഈ കുരങ്ങുകളുടെ ശല്യമുണ്ട്. ഈ കുരങ്ങുകൾ ഈ ഇദ്ദേഹത്തിൻ്റെ പഴം തട്ടിപ്പറിക്കും. ഇദ്ദേഹം ഇങ്ങനെ പഴം ഉരിഞ്ഞ് തിന്നുന്നത് കണ്ടുകൊണ്ട് അത് തട്ടിപ്പറിക്കാനായിട്ട് കുരങ്ങുകൾ വരും. ആ കുരങ്ങിനെ ഓടിക്കാനായിട്ട് ഇയാൾ ശ്രമിക്കുന്നതും കുരങ്ങ് തിരിഞ്ഞു നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു രസകരമായ ചില സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്.
അല്ലെങ്കിൽ ഒരെങ്കിലും കരുതിയിരിക്കണം ഇത് വില കൂടിയ മനുഷ്യൻ്റെ പഴന്തീറ്റിയാണെന്നും അതിൽ നിന്നൊരു അല്പം കിട്ടിക്കഴിഞ്ഞാൽ അത് അയാളുടെ ആ കുരങ്ങന്മാരുടെ ജാതകം തന്നെ മാറുമെന്നും അറിയാമായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഈ മറ്റുള്ളവരാരും പഴം തിന്നുമ്പോൾ കുരങ്ങന്മാർ വരുന്നില്ല. കെ സി വേണുഗോപാൽ മാത്രം സോണിയുടെ വീട്ടിലിരുന്ന് പഴം തിന്നുമ്പോൾ, പിന്നെ കെ സി വേണുഗോപാലിൻ്റെ അല്പമെങ്കിലും ഉച്ചിഷ്ടത്തിന് വേണ്ടി വായി നോക്കിയിരിക്കുന്ന കുരങ്ങന്മാരെ നമ്മൾ സംബന്ധിച്ചു വരും. അതാണ് അവർ ബുദ്ധിശാലികളാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായത്. എന്തായിരുന്നാലും ഈ അവിടുത്തെ പഴം മാത്രമല്ല അയാൾ തിന്നുന്നത്, പിന്നെ അയാൾ അവിടെ തന്നെ മറ്റു ഉച്ചിഷ്ടങ്ങളും അയാൾ കഴിക്കുന്നുണ്ട്. അങ്ങനെയാണ് അയാൾ അവിടെ കിടന്ന് വലുതായതും. പിന്നെ മറ്റ് നേതാക്കന്മാരെ എല്ലാം രാഹുലിൽ നിന്ന് ഒഴിവാക്കാനും അയാൾക്ക് കഴിഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ പോലും അയാൾ പിന്നെ കിളിച്ചു പിടിക്കാൻ പോയത്. ഇവിടെ തന്നെ സുധാകരൻ വന്നു. അത് അയാൾക്കറിയാം, അയാൾ അവിടുത്തെ സ്ഥാനം എല്ലാം പിന്നെ പോയിട്ട് ഒരായുധവും കയ്യിലില്ലാതെ നിരാലംബനായി കേരളത്തിൽ വന്ന കെ പി സി സി ഓഫീസിൻ്റെ മുന്നിൽ, ഇന്ദിരാഭവൻ്റെ മുന്നിലെങ്ങാണം വന്ന് നിന്നാൽ ആരെങ്കിലും അയാളെ തിരിഞ്ഞു നോക്കൂ? കാണാത്ത മട്ടിൽ മുഖം തിരിഞ്ഞ് പോകത്തില്ലേ ആളുകൾ? അത് അയാൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് അയാളവിടെ എന്ത് വില കൊടുത്തും ശശി തരൂരിനെ അവിടെ നിലം തൊടിയിക്കില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ല, അതാണ് ശശി തരൂരിനെതിരായിട്ടുള്ള ഭീഷണി വരെ ഉള്ളതെന്ന് പറഞ്ഞാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരെ ഞാൻ വിചാരിച്ചാലേ തനിക്ക് സീറ്റ് കിട്ടുള്ളൂ എന്നുള്ള മറ്റുള്ള വരെ ഭീഷണി മുഴക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ആ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. അതാണ് കോൺഗ്രസിൻ്റെ ഒരു ഗതികേടെ. അതാണ് നമ്മൾ കോൺഗ്രസിനെ കുറിച്ച് പറയേണ്ടത്. കാരണം ഈ പാർട്ടി ഒരിക്കലും നന്നാവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലേക്കുള്ള വരവും നെഹ്റു കുടുംബത്തിലെ ഇയാളുടെ അടുക്കള പണി ചെയ്യലും അതാണ് കാണിക്കുന്നത്.